ഹലോ ഫ്രണ്ട്സ്, ജോബീസ് ഹോബീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പപ്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ട് രീതിയിലുള്ള പപ്സാണ്, ഒന്ന് മീറ്റും ഒന്ന് എഗ്ഗുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം ഒന്ന് പോവാം. അതിനു മുമ്പ്, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇപ്പം ഞാൻ സവോള എല്ലാം കൂടെ വഴറ്റി എടുക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒന്ന് പോർ ചെയ്യുവാണ്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞുകഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ. അത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 സവാള അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് മുഴുവൻ ഇട്ട് കൊടുക്കാം. 1/2 kg ബീഫാണ് ഞാൻ വേവിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സവാള ഞാൻ അതിനകത്തേക്ക് ഇടുന്നത്. അതുപോലെ ഒരു 2 മുട്ടയുടെ പപ്സും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി മാറ്റാനുള്ളതുകൊണ്ട് ഇത്രയും ഞാൻ അരിഞ്ഞെടുത്തേക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും കൂടെ ഞാൻ ഒന്നും ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സവാള ശരിക്കും വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് വെളുത്തിരിക്കുന്നത് വൈറ്റ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാട്ടോ ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 teaspoon മഞ്ഞൾപ്പൊടി ഉണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് 1 teaspoon മല്ലിപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് 1 teaspoon കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ മുളക് പൊടി ഉപയോഗിക്കണില്ല, കാരണം മുളക് പൊടി ഇറച്ചിയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 1 teaspoon മുളക് പൊടി ഞാൻ ഇറച്ചിയിൽ ഇട്ടുകൊണ്ട് ഞാൻ മുളക് പൊടി ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/2 teaspoon ഗരം മസാല ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഗരം മസാലയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ മുൻപിൽ നിൽക്കേണ്ടത്, അതിൻ്റെ ആ ടേസ്റ്റാണ് വരേണ്ടത്. അപ്പം നമ്മളത് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 kg ബീഫാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. ആ ഗരം മസാലയ്ക്ക് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. നമ്മുടെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സിനമണ്ടയും ഒക്കെ സ്മെല്ല് അടിപൊളി. ഇനി ഇതിനകത്തേക്ക് 2 ഇതൾ മല്ലിയില ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിച്ച് പറിച്ച് അതിനകത്തേക്ക് ഒന്നിട്ട് കുറച്ച് മതി, ഒരു ആവശ്യമില്ല. ഇനി ഞാൻ അതിനകത്തേക്ക് 1 ഇച്ചിരി ഉപ്പൊന്ന്, മസാല എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു 3-4 teaspoon മുട്ടയ്ക്ക് വേണ്ടി മാറ്റുവാണേ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് 1/2 teaspoon പെരിഞ്ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇറച്ചിക്ക് അത് ടേസ്റ്റ് കൂടും. ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇതിനകത്തേക്ക് ഇപ്പം ഇനി ഇറച്ചി ഞാൻ വേവിച്ച് അത് മിൻസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇറച്ചി വേവിച്ചപ്പോൾ അതിനകത്ത് 1/2 teaspoon മഞ്ഞൾപ്പൊടി, അതുപോലെ 1 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ
കൂടുതൽ ചേർക്കാത്തത് അതുകൊണ്ടാണ്. പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ പൊടി വേണമെങ്കിൽ ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഉപ്പും ആവശ്യത്തിന് ഇതിനകത്ത് ഞാൻ വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഒത്തിരി ഞാൻ കൂടുതലിടാത്ത അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഞാനെല്ലാം മിക്സ് ചെയ്ത് എല്ലാം യോജിച്ച് നല്ല ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ പേസ്ട്രിയിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇനി ഇത് പേസ്ട്രി ഒന്ന് എടുത്ത് കട്ട് ചെയ്യാം. ഞാനിത് ലിഡിലി എന്നാണ് ഇത് മേടിച്ചത്. ഇത് ഫ്രഷാണ്, ഫ്രോസൺ അല്ല. പലർക്കും എനിക്ക് തോന്നുന്നു അത് അറിയില്ല എന്ന് തോന്നുന്നു. അവിടെ ഫ്രഷായിട്ടുള്ള പേസ്ട്രി ഉണ്ട്. നമുക്കത് 99 cents ആണ്. യൂറോപ്പിൽ എവിടെയുള്ള ലിഡിലും അവൈലബിളാണ്. അതുപോലെ വേറെ എവിടെയെങ്കിലും ലിഡിൽ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം അവൈലബിളാണ്. ഇത് ഉണ്ടാക്കാനും ഈസിയാണ്. കാരണം എടുത്ത് പുറത്ത് വയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട. റൂം ടെമ്പറേച്ചറിൽ വയ്ക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തൊട്ട് മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് എടുത്തൊന്ന് പുറത്ത് വെച്ചാൽ മാത്രം മതി. ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ വെക്കുകയോ വേണ്ടത്. അപ്പം നല്ലതാണ്, ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത് ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിങ്ങനെയാണ് ഇത് വരുന്നത്. റോളായിട്ടാണ് ഇത് വരുന്നത്, പാച്ച്മെൻറ്റ് പേപ്പർ കവർ ചെയ്ത്. അതിനി നമ്മൾ നൂർത്തിയെടുത്താൽ മതി. ഇത് പരത്തോ ഒന്നും വേണ്ട, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വേണ്ട, റോളാണ്, അതുകൊണ്ട് ഇത് എവിടെയും പിടിക്കുകയൊന്നുമില്ല. ഈ പേപ്പർ ഉള്ളതുകൊണ്ട് അതെവിടെയും പിടിക്കുകയൊന്നുമില്ല. നമുക്ക് ഓരോ പേസ്ട്രിയിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്ത് തുടങ്ങാം. നമ്മൾ വയ്ക്കുമ്പോൾ ഒരു സൈഡിൽ വയ്ക്കി, എന്നിട്ട് മറ്റേ സൈഡെടുത്ത് അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് അത് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ഒട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു എഗ് പപ്സോടെ ഞാൻ ഇതിനകത്ത് അങ്ങ് ഉണ്ടാക്കുവാണ്. സ്പൂൺ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലാണ് വെക്കണേ. ഇത് മുട്ടയാണ്. ഇത് ഞാൻ കുരുമുളക് പൊടിയിൽ ഒന്ന് മുക്കിയിട്ടെടുത്തേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് കാണുന്നത്. ഇത് നമ്മൾ ഞാനിപ്പോൾ ഒരു 5 ട്രേയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് 200°C ചൂടാക്കിയ ഓവനിലാണ് ഞാൻ വെക്കുന്നത്. അതാണ് ഈ പേസ്ട്രിയുടെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ എഗ് വാഷ് ഒന്ന് കൊടുക്കാം. ചെറുതായിട്ടൊരു തിൻ ലെയറായിട്ടൊന്ന് തേച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് ഓവനിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീറ്റ് പപ്സും എഗ് പപ്സും അടിപൊളിയായിട്ടിത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യണം.